ഇന്ന് ഞാൻ കാണിക്കുന്നത് ഗ്രിൽഡ് ബാർബിക്യൂ ചിക്കൻ ആണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ അങ്ങനെ ഈസി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസോട് കൂടിയിട്ട് വളരെ ഈസി ആയിട്ട് അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഈ ഒരു ബൗളിൽക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്ക് ഒരു 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽക്കൊരു 1/2 ടീസ്പൂൺ കസൂരിമേത്തി ഇട്ട് കൊടുക്കാം. കസൂരിമേത്തി ഒത്തിരി കൂടി പോവരുത്, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. കാരണം കസൂരിമേത്തിക്ക് ഒരു കയ്പ് ടേസ്റ്റാണല്ലോ. ഇനി അതിൽക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും 2 ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഫുഡ് കളർ, അതായത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഉപ്പെല്ലാം പാകത്തിനായിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് മസാലയൊന്നുമില്ല. ഈ ഒരു മസാലയിൽ തന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ കൂടുതൽ എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. എല്ലാ പീസസും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മസാല തേച്ച്, ഞാനൊരു 3 മണിക്കൂർ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിവിടെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാ മസാല അങ്ങ് ഇതിലെല്ലാം അങ്ങ് പിടിപ്പിക്കുക. ഇതുപോലെ അങ്ങ് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായി വരഞ്ഞു കൊടുക്കുക. എന്നാലേ മസാല അങ്ങ് ഉള്ളിലേക്കും അങ്ങ് പിടിക്കുകയുള്ളൂ. എല്ലാ ഭാഗത്തും നന്നായി മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്ത നല്ല ടേസ്റ്റാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ സ്പൈസി നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ മസാല തേച്ച് കൊടുത്തതിന് ശേഷം ഞാനിതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ചിക്കനിലൊക്കെ മസാലയൊക്കെ നന്നായി കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് മസാലയൊക്കെ നന്നായി എല്ലാ ഭാഗത്തും ആവുന്ന രൂപത്തിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. നിങ്ങൾക്ക് തലേ ദിവസം വേണമെങ്കിലും മസാല തേച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നന്നായി മസാല പിടിക്കും. ഇനി ഞങ്ങളിതൊരു ബീച്ചിൽ പോയിട്ടാണിത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കനലൊക്കെ ഞങ്ങൾ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പോൾ കനലൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ചിക്കനിലാണെങ്കിൽ നന്നായി അങ്ങ് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്രില്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചിക്കൻ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഓരോ പീസസാക്കിയിട്ട് ചിക്കൻ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. സവോളയും അതുപോലെ തക്കാളി പച്ചമുളകൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണല്ലോ ഗ്രില്ല് ചെയ്ത്. അപ്പം അതെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കരിയാണ്ടിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ നമുക്ക് ചിക്കൻ്റെ പീസസ് അങ്ങ് മറിച്ചിട്ട് കൊടുക്കണം. ഓരോ പീസസും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ഓരോ ചിക്കൻ്റെ പീസസ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. കുട്ടികളൊക്കെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇത് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ചിക്കൻ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിരിക്കും ചിക്കൻ. അപ്പോൾ ഇങ്ങനെ ഓയിൽ തേച്ച് കൊടുത്താൽ ഡ്രൈ ആവില്ല ഒട്ടും തന്നെ. അപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ബാർബിക്ക് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ചിക്കൻ ചെറിയ തീയിലങ്ങ് വെന്ത് വരണം. നന്നായിട്ട് തീ കത്തിപ്പോയാൽ പെട്ടെന്നങ്ങ് കരിഞ്ഞ് പോകുമ്പോഴൊന്നും ശരിക്കും വേവ് ആവില്ല.
അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ വീശി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല കാറ്റായത് കാരണം ഒട്ടും തന്നെ വീശേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.